ശിശുക്കൾ കാണാനോ പങ്കെടുക്കാനോ പാടില്ലാത്ത കാഴ്ചകളെ കുറിച്ചിട്ട് മാഷായി പറയുന്നുണ്ട്. അതിൽ നൃത്തം, പാട്ട്, കൺകെട്ട് തുടങ്ങി ഒരുപാട് ഒരു 10-34 വിഭാഗങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു കൾച്ചറൽ ഫേസ് ഉണ്ടല്ലോ, അന്നത്തെ കലയും അന്നത്തെ അഭിനയവും അന്നത്തെ മാത്രമല്ല അന്നത്തെ ചില വിശ്വാസങ്ങളും ഇതൊക്കെ അതിൽ വരുന്നുണ്ടല്ലോ. അതുപോലെ അതിൽ ചില അഭിനയത്തിൻ്റെ ചില സാധനങ്ങളുണ്ട്. ഇപ്പോൾ ആകാശത്ത് ഒരു തടാകമുണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് അഭിനയിക്കുക, അതേപോലെ അംഗവൈകല്യം അഭിനയിക്കുക, നമ്മളിന്ന് മറ്റേ മൈമിംഗ് എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പക്ഷേ ഈ പനയോല കൊണ്ടുള്ള കാറ്റാടി, അളവുകോല്, വണ്ടി, വില്ല്, ഇതൊന്നും ബ്രാഹ്മണർ കാണാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അത് നോക്കേണ്ടതാണ്. കാരണം എല്ലാം എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. എൻ്റെ ഒരു തോന്നൽ മാത്രമാണ് ഈ പറയുന്നത്. അതായത് ഇക്കാലത്ത് ഈ ഭൗതികമായിട്ടുള്ള സുഖസൗകര്യങ്ങൾ, അതെ ഭൗതികമായിട്ടുള്ള സുഖസൗകര്യങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്താനായിട്ട് രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ. ഒന്ന്, സംഗീതം, നൃത്തം തുടങ്ങിയവയൊക്കെ തന്നെ അക്കാലത്ത് വന്നൊരു ഒരു സമാജത്തിൻ്റെ ഒരു സങ്കല്പം വരുന്നുണ്ട്. അത് നമ്മൾ അത് ഈ കൃതികളിലൊക്കെ തന്നെ വരുന്നൊരു സംഗതിയാണ്. സമാജങ്ങൾ എന്ന് പറയുന്നവ ഒരർത്ഥത്തിൽ പറഞ്ഞ നമ്മളിന്ന് കാർണിവൽ എന്നൊക്കെ പറയുന്നൊരു സംഭവമാണ്. ആഘോഷം, ഉത്സവം, വെറും ആഘോഷമല്ല, നമ്മൾ കാണുന്നത് വളരെ മോഡിഫൈഡ് ആയിട്ടുള്ള ആഘോഷമാണ്. അത്തരത്തിലുള്ള ആഘോഷങ്ങൾ മാത്രമല്ല, അതിൽ പരസ്യമായിട്ടുള്ള മറ്റേ ലൈംഗികതയടക്കം ഉൾക്കൊള്ളുന്ന ഒരു ആനന്ദ ഉത്സവം എന്നൊക്കെ പറയാവുന്നൊരു സംഗതിയാണ്. അപ്പം ഈ ഉത്സവങ്ങൾ അതിനെ വൻതോതിൽ അക്കാലത്തെ ജനങ്ങളുടെ, നമ്മളുടെ ഇടയിൽ തന്നെ ഒരുപക്ഷെ ഉള്ളതുപോലെ അക്കാലത്തെ ജനങ്ങളുടെ ഇടയിൽ ഇതിന് വലിയൊരു പ്രോത്സാഹനം അക്കാലത്തെ ഭരണാധിപന്മാരൊക്കെ കൊടുത്തിരുന്നതായിട്ടും സൂചനകളുണ്ട്. കാരണം ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടന്നിരുന്നതായിട്ടും അതിന് പ്രത്യേകിച്ച് വണിക്കുകളും മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ ആഘോഷങ്ങൾക്ക് വൻതോതിലുള്ള സപ്പോർട്ട് കൊടുത്തിരുന്നതായിട്ടും അതിനെ പൊതുവേ രാജാക്കന്മാരൊക്കെ തന്നെ, കാരണം ഇവർക്കൊരു ഈ ആളുകൾക്കൊരു എൻഗേജ്മെൻ്റ് എന്നുള്ള രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നതാണ് സൂചനകൾ. ഇവരെ ഡൈവേർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പിന്നാലെ പോവും എന്നുള്ള ഒരു വശമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കാം. രണ്ടാമത്തത്, പക്ഷേ അതിനോടൊപ്പം തന്നെ ആ ഡൈവേർഷൻ അല്ലെങ്കിൽ ഇവർ സംഘത്തിൽ നിന്നൊക്കെ പോയി പോകുന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു സംഗതി, ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും അത് നിങ്ങൾ ഇത്തരത്തിലൊക്കെ ആക്കി തീർക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നീങ്ങും എന്നുള്ളൊരു ഒരു പേടിയും ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. കാരണം ഇതിൽ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ബുദ്ധൻ്റെ ഇത് നോക്കുന്ന സമയത്ത് പല, ഒരു പക്ഷേ ബുദ്ധഭിക്ഷുക്കൾ പലരും ഇതിൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്നവരായിരിക്കാമെന്നുള്ളതിൻ്റെ സൂചനകളും അതിൻ്റെ ഇടയ്ക്കൂടി വരുന്നുണ്ട്. ഒരാൾ ഉദാഹരണത്തിന് ബുദ്ധൻ്റെ ഒരു ഉപവസതം തുടങ്ങിയിട്ടുള്ള ചില ചടങ്ങുകളുണ്ട്, അതിൽ പറയുന്നുണ്ട് പവനേരം ഉപവസതം എന്നൊക്കെ. അത്തരത്തിലുള്ള ചടങ്ങുകളിലൊന്നിലൊരു മദ്യപാനിയായിട്ടുള്ള ഒരു ഭിക്ഷു വന്നിട്ട് അയാൾ വെള്ളമടിച്ചു വന്ന് അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കിയുണ്ട്, അവസാനം ഇയാളെ പിടിച്ച് അവിടെ എല്ലാവരും കൂടി കിട്ടിയിരുത്തി, ഇനി ഇത്തരത്തിലുള്ള ആളുകളെ നിൻ്റെ അത് കടത്തിക്കൂട എന്ന് പറയുമ്പോൾ അത് ബുദ്ധൻ പറയുന്നത് താൽക്കാലികമായിട്ടുള്ള അയാളുടെ ഒരു പ്രശ്നമാണ്, നമുക്ക് അയാളുടെ പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇയാളെ പുറത്താക്കുന്നൊന്നുമില്ല, ഇയാളെ അങ്ങ് പറഞ്ഞങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ അകത്ത് മറ്റെന്താ പറയണ്ടേ, സ്വർഗരതി നടത്തുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ തന്നെ അതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്. ഇവരൊക്കെ വരുന്ന ഒരു സാധാരണ ഒരു സമൂഹത്തിൽ നിന്നാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണം, എന്തെങ്കിലും തരത്തിലുള്ള അവരുടെ ഒരു ഓറിയൻറ്റേഷൻ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഈ ബുദ്ധസംഘം തന്നെ ഒരുപക്ഷെ തകർന്നു പോയേക്കാം എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നിരിക്കാമെന്നൊക്കെ തോന്നും. ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് സ്ത്രീകളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നടക്കുന്ന ഡിബേറ്റിലത് കൃത്യമായിട്ട് നമുക്ക് കാണാം, അത് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാഴ്ചകളെ കുറിച്ച് പറയുമ്പോഴേ, മധ്യേഷ്യയിൽ നിന്നുള്ള പുൽമേടുകളിൽ നിന്നുള്ള കാഴ്ചയും സിന്ധു നദീതടത്തിലെ കാഴ്ചയും ഒന്നല്ല എന്ന് പറയണ്ടല്ലോ, അത് അവിടെ എന്താ മാഷു പറയാൻ ശ്രമിച്ചത്? പ്രാചീനകാലത്തെ വൈദിക കാലഘട്ടത്തിൽ ഉണ്ടായി വരുന്ന ഒരു സങ്കല്പം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടൊരു കന്നുകാലി പോറ്റുന്ന ജനവിഭാഗങ്ങളുടെ ഇടയിൽ അവരുടെ മൂവ്മെൻറ്റ്, അവരുടെ മാറ്റം, അവരുടെ ജീവചര്യ എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് അവരുടെ ഒരു ജീവിത സാഹചര്യങ്ങളാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്കിപ്പോൾ ഋഗ്വേദത്തിലൊക്കെ തന്നെ നമ്മൾ കാണുന്നത് അതിൻ്റെ അകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇമേജറി മുഴുവനും ഇപ്പോൾ ഇന്ദ്രൻ, വരുണൻ, മിത്രൻ, മാസത്യന്മാർ, അശ്വിനി ദേവന്മാർ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്.
ഈ ഇന്ദ്രവരുണ നാസത്യ അശ്വിനി ദേവന്മാർ തുടങ്ങിയിട്ടുള്ളവരൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ടും നിങ്ങൾക്ക് ഒരു പുൽമേട്ടിൽ നിന്നുകൊണ്ട് ഒരു സ്റ്റെപ്പി ഭൂമികളിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഉദാഹരണത്തിന് ഋഗ്വേദത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് വിഷ്ണുവിനെ പോലെ ഒക്കെയുള്ള ദേവതകൾക്ക് ഒരു പ്രാധാന്യമില്ല. കാരണം വിഷ്ണു എന്ന് പറയുന്ന ആൾ അടിസ്ഥാനപരമായ മറ്റൊരാളാണ്. അയാൾ വിഷ് എന്ന് പറയുന്ന മണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഒരു പക്ഷേ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. കൃഷി എന്ന് പറയുന്നവരുടെ സങ്കല്പത്തിൽ കാര്യമായിട്ട് വരുന്നില്ല. ഒരു നാടോടികളായിട്ടുള്ള കന്നുകാലി മേയ്ക്കുന്ന സമൂഹം കാണുന്ന ഒരു പ്രപഞ്ചവും ഒരു കാർഷിക മേഖലയിൽ സ്ഥിരവാസിയായിട്ടുള്ള ആൾ കാണുന്നൊരു പ്രപഞ്ചവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ആ വ്യത്യാസം എന്ന് പറയുന്ന അവരുടെ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിക്കും. അങ്ങനെ വരുമ്പോൾ വേറൊന്നായിട്ടത് മാറും. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. മഹാഭാരതത്തിൽ രസകരമായിട്ടുള്ളൊരു ഭാഗമുണ്ട്. കുരുക്ഷേത്രത്തിൽ ഇക്ഷ്വാകുവംശ രാജാക്കന്മാർ കൃഷി ചെയ്യുകയാണ്. ഈ കുരുവംശത്തിൽ രാജാക്കന്മാർ പഴയ തലമുറ അവർ കൃഷി ചെയ്യണം. അപ്പോൾ അവർ വിചാരിക്കുന്നത് വെച്ചാൽ കൃഷി ചെയ്താൽ സ്വർഗത്തിലെത്തും, മോക്ഷം കിട്ടും. അപ്പോൾ ഇന്ദ്രൻ അവിടെ വന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പറയും നിങ്ങൾ കൃഷി നിർത്തിയിട്ട് യാഗം ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഇവർ വേണ്ട, മോക്ഷത്തിന് ഇത് മതിയല്ലോ. പിന്നെ ദേവന്മാരുടെ ഇടയിൽ പോയിട്ട് ഇന്ദ്രൻ തർക്കിക്കുന്ന എന്താ വെച്ചാൽ കൃഷി ചെയ്തിട്ട് തന്നെ ജീവിച്ച് മരിച്ചാൽ മോക്ഷം കിട്ടും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കഷ്ടത്തിലാവുന്നതാണ്. ഇവർ യാഗം ചെയ്താലേ അതിൻ്റെ യജ്ഞഭാഗം ദേവന്മാർക്ക് കിട്ടുള്ളൂ, കലങ്ങി കിട്ടില്ല. അപ്പോൾ ഇവരെ ഈ കഷ്ടപ്പെട്ട് മൂന്നാല് പ്രാവശ്യം പോയിട്ട് ഇവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കൃഷി നടത്തുന്ന ആളെ കൃഷി നിർത്തിയിട്ട് യാഗം ചെയ്യിക്കുകയാണ്. അപ്പോൾ ഈ ദേവന്മാരെന്നുള്ളത് ഒരു ബ്രാഹ്മണന്മാരെന്ന് മാറ്റി ചിന്തിച്ചാൽ യാഗം ചെയ്താൽ ജീവിക്കുന്ന, അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വലിയ വിഭാഗത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം കൂടെ അതിൽ വരുന്നുണ്ട്. അതിൽ കിഴക്കോട്ട് ചെല്ലുമ്പോൾ എൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഇപ്പോൾ പുൽമേടുകളെന്ന് പറയുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഹിമാലയങ്ങളിൽ മാത്രമാണ് ഇവർ കാണുന്ന. തെറായി നേപ്പാൾ, ഈ കപിലവസ്തു എന്ന് പറയുന്ന സ്ഥലം നേപ്പാളിലാണ്. അപ്പം അതിൻ്റെ അങ്ങോട്ട് കിടക്കുന്ന നേപ്പാൾ തെറായി റീജിയൻ മാത്രമാണ് അവർക്ക് കാണുന്ന പുൽമേടുകൾ. അല്ലാതെ വലിയ പുൽമേടുകൾ മലകൾക്കിടയിലുള്ള ചില സ്ഥലങ്ങളല്ലാതെ വേറൊന്നും അവർ കാണുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു ഒരു സങ്കല്പത്തിന് യജ്ഞമെന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം പിൽക്കാലത്ത് സിന്ധു നദിയുടെ സ്ഥലത്ത് നിന്ന് വരുന്ന ഒരു ഒരു കൃത്രിമമായിട്ടുള്ള നിർമ്മിതി എന്നുള്ളതല്ലാതെ വേറൊരു യജ്ഞത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ധാരണയില്ല. അത് എൻ്റെ ഭാഗമായിരിക്കും. അത് ഇവർക്ക് അപ്രസക്തമാണെന്ന് ഇവർക്ക് തോന്നും. അത് വസ്തുതയാണ്. അതേപോലെ വരുന്ന മാഷയുടെ പുസ്തകത്തിൽ ഞാൻ കണ്ടൊരു കാര്യം പാതകളെക്കുറിച്ച്, വഴികളെക്കുറിച്ചല്ലേ, പലതരം വഴികൾ, ജലപാത, അതുപോലെ മലപാത, അജപാത, ആടുകൾക്ക് പോകാനുള്ള വഴി, ഇങ്ങനെ പല തരത്തിലുള്ള വഴികളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ മഹാഭാരതത്തിൽ. ഈ വഴികളെക്കുറിച്ചിട്ട് ഒരു പരാമർശം നടത്തുന്നുണ്ട്, ഈ ശ്വേതഗതു നടത്തുന്നുണ്ട്. അതിലെന്താ പറയുന്നത് വെച്ചാൽ, ഈ ഒരു ശ്ലോകമാണ്, അന്തസ്യബന്ധ ബദിരസ്യബന്ധ സ്ത്രീയബന്ധ വൈവദികസ്യബന്ധ രാജ്ഞബന്ധ ബ്രാഹ്മണേന അസമത്യ സമേത്യ തു ബ്രാഹ്മണസ്യ ബന്ധ. ബ്രാഹ്മണനില്ലാത്ത സമയത്ത് വഴി ആദ്യത്തെ പരിഗണന അന്ധനാണ്, പിന്നെ ബദിരനാണ്, പിന്നെ സ്ത്രീക്കാണ്, അത് കഴിഞ്ഞിട്ടാണ് രാജാവിന്. ബ്രാഹ്മണനുണ്ടെങ്കിൽ ബ്രാഹ്മണനാണ് ആദ്യത്തെ പരിഗണന. അപ്പോൾ ഇതിൽ രണ്ട് കാര്യം വരുന്നുണ്ട്. വഴിയുടെ ഒരു ബ്രാഹ്മണാധിപത്യം വരുന്നുണ്ട് വഴിയിൽ. അതേപോലെ വഴിയിൽ ബ്രാഹ്മണൻ ഇല്ലെങ്കിൽ പിന്നെ, അല്ലെങ്കിൽ ബ്രാഹ്മണൻ വരുന്നതിൻ്റെ മുമ്പുള്ള ഓർഡർ രാജാവല്ല ആദ്യം. അന്ധനും ബദിരനും സ്ത്രീയും ഭാരം കയറ്റി പോകുന്ന ആളുകളും കഴിഞ്ഞതിൻ്റെ ശേഷമേ രാജാവ് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സങ്കല്പന ഉണ്ടല്ലോ, അതിനൊരു ഗണസങ്കല്പമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ടാവുമോ രാജാവിൻ്റെയും ഒരു അതീശത്തെയൊക്കെ വരുന്നതിൻ്റെ മുമ്പുള്ള? അപ്പം വഴികളെക്കുറിച്ച് ഇവരുടെ ധാരണ എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു രാജവീഥി എന്ന് പറയുന്ന സങ്കല്പം നമ്മൾ ഒരിടത്തും കാണുന്നില്ല. അപ്പം ഇതിൻ്റെ ഒരു ത്രിപിടകങ്ങളിൽ ഒരിടത്തും തന്നെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഓ ബിംബിസാരൻ സഞ്ചരിക്കുന്നുണ്ട്, അംഗരാജ്യത്തിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്, അജാതശത്രു പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതുകൂടാതെ മറ്റേ ഇദ്ദേഹം മറ്റേ ഏറ്റവും കൂടുതൽ പറയുന്ന ആൾ അതിൻ്റെ അത് പ്രസേനജിത്താണ്. പ്രസേനദി എന്ന് വിളിക്കുന്ന പ്രസേനജിത്താണ്. പ്രസേനജിത്ത് മറ്റേ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ഈ സ്ഥലങ്ങളിൽ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു പൊതു ഉരുവായിട്ടുള്ള വലിയൊരു പാത എന്നുള്ളതല്ലാതെ അതിനൊരു രാജവീഥിയുടെ ഒരു പ്രത്യേക സ്വഭാവം എന്നുള്ളതായിട്ടൊന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ വീഥികളിൽ വീഥികൾ ഉപയോഗിച്ചിരുന്ന രാജാക്കന്മാരൊന്നും അല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. വീഥികൾ ഏറ്റവും പ്രധാനമായിട്ടും, പാതകൾ ഏറ്റവും പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് ഒന്ന്, ആട് മേയ്ക്കുന്നവരാണ്, കച്ചവടക്കാരാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന കച്ചവടക്കാർ. കച്ചവടക്കാരെക്കുറിച്ച് ഇതിൽ പറയുന്നുമില്ല. അപ്പോൾ കച്ചവടക്കാരൻ ഏറ്റവും കൂടുതൽ, അപ്പോൾ വണിക്കുകളോട് മറ്റേ എപ്പോഴും തന്നെ
ബുദ്ധൻ വഴി ചോദിച്ച് മനസ്സിലാക്കുന്നത് മുഴുവനും തന്നെ പ്രദേശത്തുള്ള ഗ്രാമികന്മാരെന്ന് വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ അത്തരത്തിലുള്ള ആളുകളോടാണ് പ്രദേശത്തുള്ള ഗ്രാമപ്രമാണികവരോടൊക്കെ ചോദിച്ചിട്ടാണ് ഒന്നുകിൽ വഴി മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ വണിക്കുകളോട് ചോദിച്ചിട്ടാണ്. അപ്പോൾ വണിക്കുകളോട് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ പിന്നെ മറ്റൊരു കൂട്ടർ സഞ്ചരിക്കുന്ന പരിവ്രാജകന്മാരാണ്. മറ്റൊരു കൂട്ടർ സഞ്ചരിക്കുന്നത് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം. മറ്റന്ധനും അവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ രാജവീഥി സങ്കല്പം എന്ന് പറയുന്നത് കുറച്ചുകൂടി കഴിഞ്ഞ ശേഷം ഭരണാധികാരം ഉറച്ചു വന്ന ഒരു സമൂഹത്തിലാണ് രാജവീഥി സങ്കല്പം ശക്തമായിട്ട് വരുന്നത്. ആ സമയത്താണ് ബ്രാഹ്മണന് വേണോ രാജാവിന് വേണോ ഈ വഴിക്ക് പോകുക എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ച വരുന്നത്. മറ്റങ്ങനെ ചർച്ചയൊന്നുമില്ല. ആ ചർച്ചയില്ല എന്നുള്ള മാത്രമല്ല ബ്രാഹ്മണർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക പാതയുണ്ടായിരുന്നതായിട്ടും ഒരിടത്തും പറയുന്നില്ല. ഉദാഹരണത്തിന് പല ബ്രാഹ്മണരും ബുദ്ധൻ്റെ സവിധത്തിലേക്ക് പോകുന്നുണ്ട്. അവർ പോകുന്നത് സാധാരണ വഴി കൂടി തന്നെയാണ് പോകുന്നത്. അവർക്ക് പ്രത്യേക പാതയൊന്നും പറഞ്ഞതായിട്ടൊന്നും പറയുന്നില്ല. എന്ന് മാത്രമല്ല അവർ ഈ പോകുന്ന ആൾക്കാരെ വഴിയിലിരുന്നുകൊണ്ട് ചിലർ കളിയാക്കുന്നവരെയുണ്ട്. ഇവരൊക്കെ കൂടി അങ്ങോട്ടോ പോകുന്നത് എന്ന് കളിയാക്കുന്നവരെയുണ്ട്. ഇപ്പം ഇത്രയ്ക്ക് കിട്ടിയതുപോലെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ റോട്ടിൽ സാധാരണ റോട്ടിൽ ഇരുന്നിട്ട് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക മന്ത്രിമാർ പോകുമ്പോൾ വരുന്ന കമൻ്റ് പോലെയൊക്കെയാണ് കമൻ്റ് വരുന്നത്. അതുപോലെ ഇതിൽ മാഷ് പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഉത്തര പഞ്ചാലും പഞ്ചാലത്തിൻ്റെ രണ്ട് ഭാഗമുണ്ടല്ലോ, ദക്ഷിണ പഞ്ചാലും എന്ന് പറയുന്നത്, അത് പിന്നെ ആ രണ്ട് പ്രദേശമായിട്ടുണ്ടായിരുന്നു അഹിച്ഛത്രും കൗമ്പില്യം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ മഹാഭാരതത്തിൽ വരുന്നുണ്ടല്ലോ. അതായത് ദ്രുപദൻ്റെ രാജ്യമാണ് പഞ്ചാലം. അപ്പോൾ ദ്രോണാചാര്യരുമായിട്ടുള്ള തർക്കത്തെ തുടർന്ന് ഗുരുദക്ഷിണയായിട്ട് ഈ ഹസ്തിനപുരത്തിലെ രാജകുമാരന്മാർ അർജുനൊക്കെ പോയിട്ട് ദ്രുപദനെ പരാജയപ്പെടുത്തിയെന്നും ആ രാജ്യം അങ്ങനെ ദ്രോണരുടെ കൈ കിട്ടുമ്പോൾ ദ്രോണരാണ് ഇത് വിഭജിക്കുന്നതെന്നുള്ള ഒരു സങ്കല്പനം വരുന്നുണ്ട്. ദ്രോണർ പകുതി താനെടുത്ത് പകുതി ദ്രുപദന് കൊടുക്കുകയാണ്. അതായത് തുല്യരാണെങ്കിൽ മാത്രമല്ലേ സ്നേഹിതന്മാരാകാൻ പറ്റുള്ളൂ എന്നാണ് ദ്രുപദൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തുല്യരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പകുതിയാണ്. ഒരു പക്ഷേ ഈ രാജ്യം രണ്ടായി എന്ന് പറയുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ കഥയാക്കി മാറ്റിയതായിരിക്കുമോ ചിലപ്പോൾ അത്? അത്തരത്തിലൊരു കഥ ഇതിൽ ഉത്തരപാഞ്ചാല ഉത്തരമന്ദിരം തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ ഇത് എൻ്റെ തോന്നലാണ്. അതായത് ഇത് പ്രധാനമായിട്ടും ഒന്നാമത് പഞ്ചാലം എന്ന് പറയുന്നത് വെച്ചാൽ അത് അഞ്ച് ഗോത്രങ്ങളുടെ മൂവ്മെൻ്റാണ്. ഇവരൊക്കെ തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇവരൊക്കെ വരുന്ന ഒരു 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 നോർത്തൺ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊക്കെ പറയുന്ന മറ്റേ ബുദ്ധൻ്റെ ഇതിലൊക്കെ പറയുന്നൊരു പേരുണ്ട്, ഉദിച്ച ബ്രാഹ്മണന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. ഈ ഉദിച്ച ബ്രാഹ്മണ പ്രാചി ഉദിച്ചി എന്ന് പറഞ്ഞാൽ വടക്ക് വടക്ക് എന്നുള്ളത്. അപ്പോൾ വടക്ക് എന്ന് വരുന്ന ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തരായിട്ടുള്ളൊരു കൂട്ടരാണ് വരുന്നത്. അപ്പോൾ ഈ ഉദിച്ച ബ്രാഹ്മണന്മാർ വരുമ്പോൾ മിക്കവാറൊക്കെ തന്നെ ഈ ആക്ച്വൽ ഒരു സാധാരണ രീതിയിലുള്ള ഒരു യജ്ഞത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതും ഒക്കെ തന്നെ ഈ ഉദിച്ച ബ്രാഹ്മണന്മാരാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഇടയിലൊക്കെ വന്നിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ നോർത്ത് വെസ്റ്റ് ഞാൻ പറയുന്ന ഇവിടെ ഈ പ്രധാനമായിട്ടും ഈ കശ്മീർ മറ്റേ അതുപോലെ ഇന്നത്തെ പാകിസ്ഥാൻ്റെ വടക്ക് ഭാഗം അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ അടക്കമുള്ള പ്രദേശം, ആ പ്രദേശമെന്ന് പറയുന്നതായിരിക്കണം ഇവർ മിക്കവാറും ഉത്തരമദ്രം ഉത്തരഗുരു ഉത്തരപാഞ്ചാലം എന്നൊക്കെ വിളിച്ചിരുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ. അപ്പോൾ ഇവിടുന്ന് ഏതോ കാലഘട്ടത്തിൽ ഈ മൈഗ്രേഷൻ്റെ ഒരു കഥ ഉണ്ടായി വരികയും ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നതിൻ്റെ ഓർമ്മ എന്ന് പറയുന്ന നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ഒറിജിനൽ കഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിപ്പോൾ ദ്രോണനെടുക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു ഫിക്റ്റീഷ്യസ് അറിഞ്ഞുവിടാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് ദ്രോണനെടുക്കാമല്ലോ. അദ്ദേഹത്തിന് ധൈര്യമായിട്ട് എടുക്കാൻ, കാരണം അദ്ദേഹം പോലും അവിടെ പോകുന്നില്ല, പിന്നെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ മാഷ പുസ്തകം മഹാജനപഥങ്ങൾ ജനപഥങ്ങൾ ഗണങ്ങൾ ഈ ആ മൂന്ന് വിഭാഗത്തിൻ്റെ ആ ഒരു സ്ട്രക്ചറിൻ്റെ ഒന്ന് വിശദീകരിക്കാവോ? അല്ല, ഇതിൽ ജനപഥങ്ങൾ എന്ന് പറയുന്നവ അവ സാധാരണഗതിയിലുള്ള ഒരു സെറ്റിൽമെൻറ്റ്സാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനപഥങ്ങൾ എന്ന് പറയുന്നവ യഥാർത്ഥത്തിൽ ഈ 16 എണ്ണമൊന്നുമല്ല, ഒരുപാടെണ്ണമുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾക്ക് അത് പ്രത്യേകിച്ച് പാണിനിയുടെ ഏതാണ്ട് ഇതേ സമയത്തുണ്ടായി വന്നിട്ടുള്ള അഷ്ടാധ്യായയെക്കുറിച്ചുള്ള മറ്റേ പഠനങ്ങളൊക്കെ കാണിക്കുന്നത് പാണിനി ഒരുപാട് ഗണപഥങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ല ജനപഥങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ജനപഥങ്ങൾ പലതും പിൽക്കാലത്ത് ലിസ്റ്റിലൊന്നും വരാത്തവയാണ്. അങ്ങനെ അല്ലാത്ത ഒരുപാടെണ്ണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ അത്തരത്തിലുള്ള ജനപഥങ്ങളെക്കുറിച്ചിരുന്ന് ബുദ്ധ ഈ പാലി ടെക്സ്റ്റുകളിലൊക്കെ സൂചനയുണ്ട്. സൗവീരം തുടങ്ങിയിട്ടുള്ള ജനപഥങ്ങൾ അതൊന്നും ഇതിൽ പറയാത്തവയാണ്. കേകയം എന്ന് പറയുന്നത് കേകയം പിന്നെ രാമായണത്തിലൂടെ പ്രശസ്ത അശ്വപതി
അശ്വപതി സ്ഥിരമായിട്ട് വരുന്നൊരു കഥാപാത്രമാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ജനപദങ്ങൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് സെറ്റിൽമെൻറ്റ്സാണ്. സെറ്റിൽമെൻറ്റ്സ് മിക്കവാറും എണ്ണവും മറ്റേ കാർഷിക ഭൂപ്രദേശങ്ങളാണ്. പിൽക്കാലത്ത് അത് ആ ജനപദങ്ങൾക്ക് അവയ്ക്ക് യഥാർത്ഥത്തിൽ അവയ്ക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ജനപദങ്ങൾ വളർന്നു വരികയും ഈ ജനപദങ്ങൾ വളർന്നു വരുന്ന സമയത്ത് കൂടുതൽ സെറ്റിലേഴ്സ് ഉണ്ടായി വരികയും ഈ സെറ്റിലേഴ്സ് ഉണ്ടായി വരുന്ന പ്രക്രിയയാണ് ജനപദ നിവേശം എന്നൊക്കെ വിളിക്കുന്നത്. കാരണം കൂടുതൽ കൂടുതൽ ആളുകളെ ഒരു ജനപദത്തിലേക്ക് കൊണ്ടുവരാൻ പിൽക്കാലത്ത് ഈ ഭരണാധികാരികൾ തന്നെ കൊണ്ടുവരാനായിട്ട് ആരംഭിച്ചു. കൂടുതൽ കൃഷി ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഷഡ്ഭാഗം ഇവർക്ക് കിട്ടും. എന്നുവെച്ചാൽ ആറിലൊന്ന് നികുതിയായിട്ട് കിട്ടും. ആറിലൊന്ന് നികുതി കിട്ടുമെങ്കിൽ ആൾക്കാർ കൃഷി ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇവർ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ പുരങ്ങളെന്ന് വിളിക്കുന്ന മറ്റേ കച്ചവട കേന്ദ്രങ്ങൾ, അതിൻ്റെ നിഗമങ്ങൾ, ഏറ്റവും പുരങ്ങളൊക്കെ കൂടുതൽ നമ്മൾ കാണുന്ന വാക്ക് നിഗമങ്ങൾ എന്നുള്ള വാക്കാണ്. ധാരാളം നിഗമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഗ്രാമങ്ങൾ കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന നിഗമങ്ങളാണ്. അപ്പോൾ നിഗമങ്ങൾ എന്ന് വിളിക്കുന്ന സ്ഥലങ്ങൾ കൂടി വരുമ്പോൾ അവയുടെ ഭാഗമായിട്ട് ക്രമേണ നിഗമങ്ങളെ കേന്ദ്രീകരിച്ച് ഈ കരംപിരിക്കുന്ന ഒരാൾ അവിടെ വളർന്നു വരികയും കരംപിരിക്കുന്ന ഒരാൾക്ക് അയാളുടെ കൂട്ടത്തിൽ മറ്റേ കരംപിരിക്കുന്ന പട്ടാളക്കാരും അതിനോടൊപ്പം തന്നെ ഉണ്ടായി വരികയും കരംപിരിക്കുന്ന ആളാണോ അവർക്ക് വേണ്ടി അടിപിടി നടത്തുന്ന ആളാണ് ആദ്യത്തെ പട്ടാളക്കാരൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കരംപിരിക്കുന്ന ആളും അയാളുടെ കൂട്ടത്തിൽപ്പെട്ട ഗുണ്ടാസംഘം എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ള പട്ടാളക്കാരും ഉണ്ടായി വരികയും അവരിൽ നിന്നാണ് പലപ്പോഴും രാജാക്കന്മാരെന്ന് വിളിക്കുന്ന ആളുകൾ നമ്മൾ കാണുന്നത്. അപ്പോൾ രാജാക്കന്മാർ എല്ലാ മഹാജനപദങ്ങളിലും രാജാക്കന്മാരില്ല, പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധിപൻ അതിൻ്റെ അകത്തുണ്ടായി വരുന്നുണ്ട്. അത് എല്ലാ സ്ഥലങ്ങളിലും രാജാക്കന്മാരൊന്നുമില്ല. എന്ന് മാത്രമല്ല പലപ്പോഴും ഈ രാജാക്കന്മാരെന്ന് സ്വയം വിളിക്കുന്ന ആൾക്കാർ അവരുടെ പൊസിഷൻ അത്ര ഇതുമല്ല. പലപ്പോഴും അവരെ പുറത്താക്കിയിട്ട് വേറൊരാൾ വരുന്നുണ്ട്. ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെ ചെയ്തി തുടങ്ങിയിട്ടുള്ള ജനപദങ്ങളിൽ ആൾക്കാരെ പുറത്താക്കിയിട്ട് വേറെ ആൾക്കാർ കയറി വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മഗധത്തിൽ തന്നെ മിക്കവാറും രാജാക്കന്മാരും കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ കൊല്ലപ്പെട്ടിട്ട് വേറെ ആൾ വരികയാണ് ചെയ്തത്. അപ്പോൾ നമ്മളീ പറയുന്ന ഒരു ലീനിയർ സംഭവം ഒന്നും അതിൻ്റെ അകത്തില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഉണ്ടായി വരുന്നൊരു ഒരു ലാർജർ എൻറ്റിറ്റിയാണ് മഹാജനപദങ്ങൾ. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ജനപദങ്ങൾ അതിൻ്റെ അകത്ത് കൊണ്ടുവരികയും ചിലപ്പോൾ ഉപജനപദങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ജനപദത്തിൽ തന്നെ സബ് ഗ്രൂപ്പ് വേറൊരു സ്ഥലത്തുണ്ടായി വരികയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് മഹാജനപദങ്ങൾ എന്നുള്ള പേര് വിളിക്കുന്നത്. ഗണസംഘങ്ങൾ ഇത് രണ്ടിലും പെടുന്നവയല്ല. ഗണസംഘങ്ങൾ അടിസ്ഥാനപരമായിട്ട് അവരൊരു സെറ്റിൽമെൻറ്റാണ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് ഇത് ചർച്ച ചെയ്യാവുന്നൊരു കാര്യമാണ്, എനിക്ക് കൃത്യമായിട്ട് പറയാനറിയില്ല. കാരണം എന്ന് വെച്ചാൽ അതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഒരു പക്ഷേ ഈ മൈഗ്രൻറ്റ് സെറ്റിലേഴ്സ് അല്ലാത്ത അതത് പ്രദേശങ്ങളിലുണ്ടായിരുന്ന നമ്മളിന്ന് ഇപ്പോൾ ഇന്ന് നമുക്കറിയാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ആർക്കിയോളജിക്കൽ ഗവേഷണമൊക്കെ കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ ഇതുകൂടാതെ മൈഗ്രൻ സെറ്റിലേഴ്സ് അല്ലാത്ത വലിയൊരു വിഭാഗം ആളുകൾ ഇവിടെ നിന്നുള്ള പ്രാദേശികമായിട്ടുള്ള ജനവിഭാഗം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉറപ്പാണ്. അപ്പോൾ അത്തരത്തിലുണ്ടായി വരുന്ന മൈഗ്രൻ സെറ്റിലേഴ്സ് അല്ലാതെ പ്രാദേശികമായിട്ട് വളർന്നു വന്ന ക്രമേണ കൃഷിയിലേക്കും കന്നുകാലി വളത്തിലേക്കും മറ്റു കാര്യങ്ങളൊക്കെ പ്രവേശിച്ച ആ ജനവിഭാഗങ്ങൾ ആയിരിക്കണം ഒരുപക്ഷെ ജനഗണസംഘങ്ങളായിട്ട് വന്ന് കാണുക. കാരണം ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിൻ്റായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് മഗധത്തിന് ഏറ്റവും വലിയ രാജ്യമായിട്ടുണ്ടായി വന്നാണ് മഗധം. മഗധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഗണസംഘം എന്ന് വിളിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ മഗധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഗണസംഘം എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ മഗധം ഒരു നോർമൽ ആര്യൻ ഈ മറ്റേ ബ്രാഹ്മണരുടെ ഒരു മൈഗ്രേഷനിൽ നിന്നുണ്ടായി വന്ന അല്ല ബ്രാഹ്മണർ മാത്രമല്ല അല്ലാത്തവരുടെയൊക്കെ ഒരു മൈഗ്രേഷൻ നിന്നുണ്ടായി വരുന്ന സെറ്റിൽമെൻ്റ് ആയിക്കൊള്ളണമെന്നില്ല. അതല്ലാതെ ഇവിടെ നിന്ന് തന്നെ പ്രാദേശികമായിട്ട് ഉണ്ടായി വന്ന അങ്ങനത്തെ പല സ്ഥലങ്ങളും കുറിച്ച് സൂചനകളുണ്ട്. ഇപ്പോൾ കലിംഗം മറ്റൊരു ഉദാഹരണം. കലിംഗത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ലിച്ഛവി വജ്ജി അത് ഈ വിദേഹ അതിൻ്റെ ഭാഗമാണ് വിദേഹം മിഥില മറ്റേ നമ്മുടെ ജനകൻ്റെ മറ്റേ പ്രദേശമൊക്കെ തന്നെ ലിച്ഛവി ഗ്രൂപ്പിൽപ്പെടുന്നതാണ്. ആ ലിച്ഛവി ഗ്രൂപ്പിൽപ്പെടുന്ന ഒന്നും തന്നെ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള മറ്റേ ബ്രാഹ്മണാക്ഷത്രീയ മൈഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി വന്നതെന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. എന്ന് മാത്രമല്ല ഖത്തിയ എന്ന് വിളിക്കുന്ന വിഭാഗം ഇവരുടെ ഇടയിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്. മറ്റവരെ രാജന്യം എന്ന് തന്നെ വിളിക്കുന്നത്. മറ്റേ ബ്രാഹ്മണ രാജന്യം രാട്ട് രാജന്യം എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഖത്തിയ ക്ഷത്രിയ എന്ന് പറയുന്ന വിഭാഗം ആ വാക്ക് തന്നെ
ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കിഴക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നാണ്. അത് പിന്നെ ക്രമേണ എല്ലായിടത്തും വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷത്രിയൻ പിന്നെ എല്ലാവരും സ്വയം ക്ഷത്രിയനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവിടെയൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണ്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിൻ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവർ രാമായണത്തിൽ പറയുന്ന ഇക്ഷ്വാകുക്കൾ ഇവിടെയും വരുന്നുണ്ട്. കാരണം കോസലത്തിൻ്റെ ഒരു തുടർച്ച ഈ ഇക്ഷ്വാകുക്കൾ എന്ന, അത് ഒരിടത്ത് പോലും രാമം വരുന്നില്ല, അത് വേറൊരു പ്രശ്നം. ദശരഥ ജാതകം എന്ന് പറയുന്നൊരു ജാതകത്തിൽ മാത്രമേ, ഒരു കഥയുടെ രൂപത്തിൽ മാത്രമേ രാമം വരുന്നുള്ളൂ. പക്ഷേ ഇക്ഷ്വാകുക്കളുടെ കഥ പറയുന്ന സമയത്ത് ആ ഇക്ഷ്വാകുക്കളുടെ കഥയുടെ ഒരു രൂപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു സെറ്റിൽമെൻറ്റിൻ്റെ രൂപം അതിൻ്റെ അകത്തുണ്ട്. ഒരു മൈഗ്രേഷൻ സെറ്റിൽമെൻറ്റിൻ്റെ രൂപം അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ മഗധത്തിന് അങ്ങനെ ഒരു സെറ്റിൽമെൻ്റ് ഇല്ല. ഇക്ഷ്വാകുക്കൾക്കുണ്ട്, മഗധത്തിന് ഒരു സെറ്റിൽമെൻറ്റും ഇല്ല. അവിടെ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും വന്നായിട്ട് പോലും പറയുന്നില്ല. ചൈത്യങ്ങളെന്ന് പറയണ്ടല്ലോ, അത് ശരിക്കും എന്താ സാധനം? ക്ഷേത്രമാണോ? അത് ക്ഷേത്രമല്ല, അതിൻ്റെ അഭിപ്രായം അത് ക്ഷേത്രമല്ല. കാരണം അത് ചൈത്യവും കാവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് ബുദ്ധ മതവിശ്വാസമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ചൈത്യങ്ങൾക്ക്? ചൈത്യങ്ങൾ അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ധാരണ. ചൈതീയങ്ങൾ എന്ന് വിളിച്ചിരുന്ന സ്ഥലം, കാരണം ഇതിൻ്റെ അകത്ത് വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് ജാതകഥകളിൽ നിന്നുള്ള സൂചനകൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള സൂചനകൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ചൈതീയങ്ങൾ എന്ന് വിളിച്ചിരുന്നത് അതിനു മുമ്പ് തന്നെ. ഇപ്പോൾ ബുദ്ധൻ ഉദാഹരണത്തിന് മറ്റേ വൈശാലിയിൽ താമസിക്കുന്ന സമയത്ത്, വൈശാലിയിൽ താമസിക്കുന്ന സമയത്ത് അപ്പം തന്നെ ചൈതീയങ്ങളുണ്ട്. ചൈതീയങ്ങളിലാണ് അതിലൊന്നിലാണ് വൈശാലി ബുദ്ധൻ താമസിക്കുന്നത്. അങ്ങനെ പിന്നെ ചൈതീയങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ കാവ് എന്ന് പറയുന്ന പോലെയുള്ള വൃക്ഷ, അത് പറയുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, വൃക്ഷക്കൂട്ടങ്ങളുടെ ഇടയിൽ ഉണ്ടായി വരുന്ന ഒരു ഓപ്പൺ ഗ്രൗണ്ടായിട്ടാണ് ഈ ചൈതീയങ്ങളെക്കുറിച്ച് പറയുന്നത്. പക്ഷേ അവിടെ മറ്റൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തരത്തിലുള്ള കൺസ്ട്രക്ഷനൊന്നുമില്ല. ശൈത്യഗ്രഹം തകർത്തിട്ട് കൃഷ്ണ ഭീമസേനൻ വേഷം മാറിയിട്ട് പോയിട്ട് ഈ അവരുടെ യുദ്ധത്തിന് മുമ്പായിട്ട് ഒരു രാജ്യത്ത് നിന്ന് ചൈത്യഗ്രഹം തകർത്ത് അങ്ങനെയാണ് അയാൾ വെല്ലുവിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സംശയം തോന്നി ചൈത്യം.